പടച്ചവൻ കൂട്ടിയെടുക്കുന്നതിനെ മനുഷ്യനായിട്ട് പിരിക്കാൻ ശ്രമിക്കരുത്. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ആമിന താത്തയും വീരാനിക്കയും പിരിയാൻ തീരുമാനിച്ച് വാശി പിടിച്ചാൽ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? വളരെ പ്രമാദമായ ബീരാ നാമിന വിവാഹമോചന കേസാണ് ഇന്ന് ഈ കുടുംബ കോടതി അവഗണനയ്ക്കെടുത്തിരിക്കുന്നത്. വാദം ആരംഭിക്കാം. ഒരു പോക്ക് വീട്ടിൽ ഒളിച്ചോടിപ്പോയ പോക്കരി കാക്കാട് അവിഹിത ബന്ധത്തിലെ മകൻ ബീരാൻ ഹാജരുണ്ടോ? 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 പടച്ചോ, നീ ഇത് ബയോഡാറ്റ മൊത്തം വിളിച്ചു പറയണ്ടല്ലോ. അല്ലോ, നമ്മള് മാത്രമുള്ളൂ, ആജിയാരില്ല. വെടിക്കെട്ട് പറമ്പിൽ കഫക്കെട്ട് മമ്മദിന്റെ മകൾ എന്നറിയപ്പെടുന്ന ആരാന്റെ മകൾ ആമിന ഹാജരുണ്ടോ? 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 അമരണ്ട, നമ്മള് സുബായി കഴിഞ്ഞപ്പോ വന്നേക്കണ അവിടെ. ബീരാൻ, ഈ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. നമ്മള് സത്യം മാത്രമേ പറയുള്ളൂ. നുണ പറയാൻ വേണ്ടി ബക്കീലിനെ കൊണ്ടുന്നുണ്ട്. ആമിന, ഈ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പിടിച്ച് കോടതിയുടെ പുറകിലേക്ക് നിർത്തേണ്ടി വരും. വാ പൊളിച്ച നോണ പറയുള്ളൂ ചെയ്താൻ. കള്ള കാഫറ, ഇത് കോടതിയാണ്. നിന്നോടല്ല ഹിമാറ ഇരിക്കണ കാക്കാനോട് പറഞ്ഞാണ്. സൈലൻസ് പ്ലീസ്. കോടതി ഒരു വട്ടം കൂടി ചോദിക്കുകയാണ്, നിങ്ങൾ വേർപിരിയാൻ തന്നെ തീരുമാനിച്ചോ? എന്റെ പൊന്നു കോടതി, ഈ മുതലിന്റെ കൂടെ ജീവിക്കണേലും ഭേദം വല്ല മുതലയുടെ വായിൽ തല വെച്ചു കൊടുക്കുന്നതാ. ആമിന, ബീരാനോടൊപ്പമുള്ള ജീവിതത്തെ കുറിച്ച് ആമിനയുടെ അഭിപ്രായം എന്താണ്? ചുമ്മാ ചത്ത പാമ്പിനെ എടുത്ത് തോളത്തിട്ടത് പോലെയല്ലേ ഇയാളുടെ കൂടെയുള്ള ജീവിതം. പാമ്പാണെങ്കി ഒന്ന് കൊത്തണം, അല്ലെങ്കി ഒന്ന് ചീറ്റണം, അറ്റ്ലീസ്റ്റ് ഒരു പത്തിയെങ്കിലും വിടർത്തണം. ഇത് ചുമ്മാ ചുറ്റി പിണഞ്ഞിടന്നിട്ട് എന്താ കാര്യം? ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ആമിന, നിങ്ങൾക്ക് ഈ ബീരാനുമായി പിരിയണം എന്ന് തോന്നി തുടങ്ങിയത് ഇന്ന് മുതലാണ്? പറയാൻ കോടതി, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലായിരുന്നു നമ്മുടെ നിക്കാഹ്. കൂട്ടുകാരികള് പറഞ്ഞു തന്ന കൊറേ മണിയറ രഹസ്യങ്ങളും കേട്ട് കോരി തരിച്ചാണ് നമ്മൾ ഒരു വെട്ട് ഗ്ലാസ് നിറയെ പാലുമായിട്ട് മണിയറയിലേക്ക് ലജ്ജാവതിയായിട്ട് കടന്നു തന്നത്. പാലും ഞെരു നേരെ നീട്ടി. അപ്പൊ ഈ നിക്കണ കൂരിമോറ നമ്മളോട് പറയാണ് പാല് ഞമ്മക്ക് വേണ്ടടി പിരിയൂന്ന്. അന്ന് തൊട്ടാണ് കോടതി ഇങ്ങേരുമായിട്ട് പിരിയണം പിരിയണം എന്ന് നമ്മുടെ കൽബില് തോന്നി തുടങ്ങിയത്. അത് ശരി. മിസ്റ്റർ ബീരാൻ, നിങ്ങൾ എന്തിനാണ് ആദ്യ രാത്രിയിൽ മദ്യപിച്ചത്? എന്റെ കോടതി, നമ്മുടെ ബാപ്പയാണ് ഈ കല്യാണം കൊണ്ടുവന്നത്. നല്ല സുന്ദരിയാണ്, മിടുക്കിയാണ് എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. നമ്മള് പെണ്ണിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നിക്കാഹ് കഴിഞ്ഞ് താല് കെട്ടാൻ തട്ടം മാറ്റി നോക്കിയപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്. ഒട്ടകത്തിന് തട്ടം ഇടിയിച്ച പോലെ ഒരുത്തി. അപ്പോഴല്ലേ സ്പീക്കറിൽ ഒരു പാട്ട് കേൾക്കുന്നത്, ഒട്ടകത്തെ കെട്ടിക്കോ കെട്ടിയോനെ തട്ടിക്കോന്ന്. അന്നാണ് ആ പാട്ടിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയത്. കെട്ടിന്റെ ഞെട്ടല് മാറാൻ വേണ്ടി രണ്ടെണ്ണം നമ്മൾ വിട്ട്, അതിന്റെ കെട്ടിറങ്ങാൻ വേണ്ടി പിറ്റേന്ന് രണ്ടെണ്ണം വിട്ട്, അങ്ങനെ കെട്ടിവിടാൻ വേണ്ടി വിട്ട് 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 പെട്ടിയിലടക്കാറായി. മിസ്റ്റർ ബീരാൻ, ആമിനയും നിങ്ങളും തമ്മിൽ മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് കോടതിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത അതല്ല, ഈ അഞ്ചു കുട്ടികൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായെന്ന. അതൊരു പ്ലാവാകുമ്പോ എല്ലാ സീസണിലും ചക്കയുണ്ടാവും. അതിന് ഉടമസ്ഥൻ തന്നെ വളർന്നോന്നില്ല, അത് പ്രകൃതി നിയമമാണ്. ഈ കേസിന്റെ വിധി അടുത്ത മാസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. പടച്ചോനെ നീട്ടല്ലേട്ടാ, കല്യാണം കഴിച്ചതിന്റെ പിറ്റേന്ന് കൊടുത്ത കേസാണിത്. നീട്ടി 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 മക്കൾ അഞ്ചായി. ഇതിന്റെ വിധി ഇന്നെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ വിധി കണ്ടുവരാരും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഈ കേസിന്റെ വിധി ഇപ്പോൾ തന്നെ പറയുകയാണ്. നീണ്ട 20 വർഷക്കാലം ജീവൻ പണയം വെച്ച് ആമിനയോടൊപ്പം ജീവിച്ച വീരാന് 50,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ ആമിനയോട് ഈ കോടതി വിധിക്കുന്നു. പടച്ചോനെ 50,000 രൂപ 10 പോത്തിന് 30,000 രൂപയുള്ളല്ലോ. പിന്നെയാണ് ഈ ആന്ത്രാസ് കുടിച്ച വെട്ടുപോത്തിന് 50,000 രൂപ. ആമിനത്താത്ത അങ്ങനെ അവസാനം ഡൈവേഴ്സ് ഒപ്പിച്ചല്ലേ. ഇനി എന്താ ഇത്തേടെ അടുത്ത പ്ലാൻ? ഇനി നമ്മക്ക് സ്വസ്ഥായിട്ട് ഒരുത്തനെ നിക്കാഹ് കഴിച്ച് സുഖമായിട്ട് അങ്ങനെ ജീവിക്കണം. ആ മാവേലി, നല്ലൊരു പഹയന്റെ ആലോചന വന്നിട്ടുണ്ട്. ആരാത്? അന്ത്രുക്കാക്ക, പി കെ അന്ത്രുക്കാക്ക. ഏത്? ആ കറുത്തു മെലിഞ്ഞ് തടിച്ചു കൊടുത്ത അന്ത്രക്കയ? അത് തന്നെ. പിടിച്ചാലും വലുതാളേ അന്ത്രക്ക. ആള് ശരിയല്ല. എന്താ കുഴപ്പം? കുഴപ്പങ്ങളേ ഉള്ളൂ. ചിലർ തട്ടം കെട്ടി ചാലക്കുടി വച്ച് ആളെ പിടികൂടി പൊക്കിയെടുത്ത് മരത്തി കെട്ടി ഷാജാശേക്കാക്കി ദേവാണ്ടി പല പോലെ ആളുകളും കൂടി ചാപ്പി ചാപ്പി അന്ത്രുക്കായെ ഇറ്റപ്പതമാക്കി അന്ത്രുക്കാക്ക 9 കെട്ടി റംലത്ത് ദൗലത്ത് കൗലത്ത് സീനത്ത് വീണ്ടും കെട്ടാൻ പദ്ധതി കൂട്ടി അമ്പട.
തട്ടം കെട്ടി. മാവേലിയോടൊപ്പം സഞ്ചരിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പ്രശസ്ത സിനിമ ടിവി താരങ്ങളെ അണിനിരത്തി നാദ് ഗ്രൂപ്പ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. ഗാനമേള, മെമിക്സ്, സിനിമാറ്റിക് ഡാൻസ് എന്നിവ കോർത്തിണക്കിക്കൊണ്ട് 3.5 മണിക്കൂർ നേരം സൂപ്പർ മെഗാ സ്റ്റേജ് ഷോ. ബുക്കിംഗിന് 9447000799 and 9846999111999.